What is this? എന്താ ഇത്? മ്യൂസിക് പ്രാക്ടീസോ? ശരിയാവില്ല, ഇതൊന്നും ഇവിടെ ശരിയാവില്ല. രാവിലെ മനുഷ്യൻ സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന സമയത്ത് സാ പി സാ ഗ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറയുന്ന സാധന അലർജിയാ. അതും പെൺകുട്ടികൾ ഇങ്ങനെ തൊണ്ടകീറുന്നതും സിന്ദാബാദ് വിളി പോലെ കുറെ കുട്ടികൾ ഇങ്ങനെ ഏറ്റുപാടുന്നതും ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഈ കുട്ടികൾക്ക് ഈ പ്രായത്തിൽ പഠിക്കാൻ വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട്? കുട്ടികളെ, നിങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്? വീട്ടിൽ നിന്ന് മ്യൂസിക് ട്യൂഷൻ അയക്കുന്നത്. അത് ശരി. അപ്പൊ ട്യൂഷനാ? ഇയാളാവും ടീച്ചർ, ഫീസും വാങ്ങുന്നുണ്ടാവും അല്ലേ? പിന്നെ കാശ് മാത്രമല്ല, ഞങ്ങൾ ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഗുരുകുല സമ്പ്രദായ. അത് ശരി. അപ്പോ ഇവിടെ ഇതൊരു സൈഡ് ബിസിനസ് ആണല്ലേ? അങ്ങനെയല്ല, ഈ കിട്ടണ ദക്ഷിണ കൊണ്ടാ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞു വിടും. ആയിക്കോളൂ ആയിക്കോളൂ, വിരോധമില്ല. പക്ഷെ ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ എന്ന നിലയ്ക്ക് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം ഈ ക്ലാസ് നടത്തുന്ന സ്ഥലത്തിന്റെ വാടക കാര്യത്തിൽ നമുക്കൊരു തീരുമാനത്തിലെത്തണ്ടേ? എന്താ ടീച്ചറെ, അത് ന്യായമല്ലേ? നമുക്കിത് സംസാരിച്ച് ഫൈനലൈസ് ചെയ്യണ്ടേ? സംസാരിക്കാം, നിങ്ങൾ പോക്കോളൂ. വേണ്ട, അവിടെ ഇരിക്കൂ, അവിടെ ഇരിക്കൂ. ഇപ്പൊ ഞാൻ പോവാം, ക്ലാസ് നടക്കട്ടെ. കുട്ടികളെ വേദനിപ്പിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഫീസിന്റെ പുറമെ ചക്കയും മാങ്ങിയൊക്കെ വാങ്ങി തട്ടുന്നല്ലേ? പഠിപ്പിക്കൂ, ശരിക്കും പഠിപ്പിക്കൂ. എന്താ ഉണ്ണിമായേ, അറിയോ? അറിയിച്ചരാ. നിങ്ങളെയോ? നിങ്ങളെ അറിയാത്തവരാരെങ്കിലും ഈ നാട്ടിലുണ്ടോ? കോലവും വിറ്റിട്ടും നീയും തമ്പുരാനും ഇവിടെ തന്നെയാ കഴിയണെന്ന് നാ വാരസേരെ കണ്ടപ്പോഴാ അറിഞ്ഞേ. എങ്ങടെന്ന് വെച്ചിട്ട് ഇറങ്ങല്ലേ മോളെ, കഷ്ടം. ഞാൻ എപ്പോഴും പറയും നിന്റെ ഒരു യോഗം. എന്റെ യോഗത്തെ കുറിച്ച് മീനാക്ഷിയമ്മയുണ്ടല്ലോ സങ്കടപ്പെടാൻ. പക്ഷെ ഈ പെൺകുട്ടികളുടെ യോഗോ? കെട്ടി ഒരുക്കി നിങ്ങൾ കൊണ്ടു നടക്കണ ഈ കുട്ടിയോളെ, ഇടയ്ക്ക് അതും കൂടി ഒന്ന് ഓർക്കണത് നന്നാവും. ഓ, നിന്റെ നാക്കിനോട് ഞാനില്ലേ. എവിടക്കാ? നിക്ക് ജഗന്നാഥൻ തമ്പുരാനെ ഒന്ന് കാണണം. അത് കോലാത്ത പടിപ്പുരയ്ക്ക് ഇപ്പുറത്ത് വെച്ച് മതി, അങ്ങട്ട് ഞാൻ കടത്തില്ല. അത് പറയാൻ നിനക്കെന്താ അധികാരം? ജഗന്നാഥൻ തമ്പുരാന്റെ അല്ലേ കോവിലും? കോലവും ജഗന്നാഥൻ തമ്പുരാന്റെയോ ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടരുടെയോ ഒക്കെ ആവും. നിങ്ങളെ ഈ കുട്ടികളെ ഈ മണ്ണി കാലു കുത്താൻ ഞാൻ സമ്മതിക്കില്ല, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. കൊച്ചമ്പരാട്ടി, അമ്മായി തമ്പുരാനെ കാണാമെന്നാ, നിങ്ങൾ തടസ്സം നിൽക്കരുത്, അവരിങ്ങ് കേറിക്കോട്ടെ. ഓഹോ, അപ്പൊ താനാ ക്ഷണിച്ചതല്ലേ? വൈകാതെ പോകുന്നത് നല്ലതെന്ന് ഇവരോട് പറഞ്ഞേക്ക്. ഇവരുടെ ആട്ട് കേൾക്കാനാ നീ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? അമ്മായി വേണ്ടടോ, ഞങ്ങള് പോവാ. ഇവരുടെ കളിയിളക്കത്തിന്റെ കാര്യം മനസ്സിലാവുന്നുണ്ട്, വെറുതെ അല്ല ഇവിടെ ഒന്ന് ഇറങ്ങാതെ കൂടിയിരിക്കണ. തമ്പുരാനെ നീ പൂട്ടി വെച്ചോ, ഏത് തരക്കാരിയായിരുന്നു തള്ളാന്ന് നിന്റെ പ്രകൃതം കൊണ്ട് അറിയാലോ. പോ.
ഇതിനെ നിന്റെ വായന്ന് വീണ ചൂലെടുക്ക ഞാൻ. അമ്മായി നിങ്ങൾ ഇപ്പൊ പോയിക്കോളി, പ്രശ്നമുണ്ടാക്കണ്ട. എന്നെ കൈനീട്ടി അടിച്ച ഇവിളെ ഞാൻ കാണിച്ചു കൊടുക്കണുണ്ട്. നിന്റെ പേര് തോട്ടത്തിലെ മീനാക്ഷി എന്നാണെങ്കിൽ ഇവൾക്ക് കിട്ടും. വാട്ട് ഈസ് ദിസ്? എന്താ ഇത്? ഈ കുട്ടിക്ക് ഇതിനുള്ള അധികാരം ആരാ കൊടുത്ത്? ഈ കുട്ടിയോടും ആ തമ്പുരാനോടും ഇവിടെ നിറങ്ങാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞ അവസ്ഥയിൽ ഇവിടെ എന്നെ കാണാൻ വരുന്ന അതിഥികളെ ഇറക്കി വിടാൻ ഈ കുട്ടിക്ക് ആരാ അധികാരം കൊടുത്തു? എന്താകോന്ന് കുട്ടി കുട്ടിയൊന്നും ഇണ്ടാത്ത അധികാരമൊന്നും ഇല്ലാച്ചാലും എനിക്കിഷ്ടല്ല ഈ ജാതി അസ്വസ്ഥ സ്ത്രീകളെ, അതുകൊണ്ട് ഇങ്ങോട്ട് കേറണ്ടെന്ന് പറഞ്ഞു. അപ്പൊ തന്റെ ഇഷ്ടത്തിനാണോ ഇവിടെ വില? അതോ ഇതിന്റെ ഉടമസ്ഥ എന്റെ ഇഷ്ടത്തിനാണോ വില? പറയൂ. ഗോന്നംകുട്ടി ഈ കുട്ടി മിണ്ടുന്നില്ല, വന്ന സ്ത്രീകൾ അസത്തുക്കളാണെന്ന് പറയുന്നു. ഈ ഞാനൊരു അസത്ത, ഞാനൊരു മോശപ്പെട്ട മനുഷ്യനാണെന്ന് കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്കുള്ള സംസർഗവും അത്തരം ആൾക്കാരുമായിട്ടായിരിക്കും. എന്നെ കാണാൻ വരുന്ന സന്ദർശകരുടെ യോഗ്യത അളക്കാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത് ആരും സ്വയം ഏറ്റെടുക്കാൻ വേണ്ടവോ? ഇല്ല. ഗോന്നംകുട്ടി ആ കുട്ടി മിണ്ടുന്നില്ല. ക്ഷമിക്കണം, ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ മാപ്പ് തരണം. ഇറക്കി വിട്ടതിന് പുറമെ താൻ ആ സ്ത്രീയെ മർദ്ദിച്ചു എന്നും പറഞ്ഞല്ലോ ഗോവിന്ദൻകുട്ടി. എന്നെക്കാളും പ്രായം കൂടിയ ആളുടെ മുഖത്തടിക്കുക ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്താ ഗോവിന്ദൻകുട്ടി തന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഈ കുട്ടി മിണ്ടിട്ടില്ല. അത് അതെന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞോണ്ട കണ്ട ഓർമ്മ പോലും ഇല്ലാത്ത കാലത്ത് മരിച്ചു പോയതാ എന്റെ അമ്മ. അമ്മയുടെ പേരോ നാടോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും എനിക്ക് എന്റെ അമ്മയെ ഒരുപാട് ഒരുപാട് ഇഷ്ട. അമ്മയെ കുറിച്ച് ചീത്തയായിട്ട് ആരെങ്കിലും പറഞ്ഞ എനിക്ക് സങ്കടവും ദേഷ്യവും വരും. ഞാൻ അടിച്ചു പോയതാ. വേണ്ട, കരയണ്ട. ഗോവിന്ദൻകുട്ടി കുട്ടി കരയണു. ഏ കുട്ടി, ഇതിന്റെ ഞാൻ പറയണ കേക്കു. ഏയ്, അതായത് കരഞ്ഞ വെറുതെ എന്താ ഉണ്ടായോ? ആ കുട്ടിയേയും തമ്പുരാൻ ഇറക്കാം, അതിനുള്ള ഒരു ഏർപ്പാട്. വേണ്ട, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. അവരോട് താമസിച്ചോട്ടെ, നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, ഇറക്കണ്ടെന്ന്, അവരോട് താമസിച്ചോട്ടെ. തമ്പുരാൻ, ആ തമ്പുരാന് കോടി പുണ്യം കിട്ടും. പുണ്യം വേണ്ട, അതോ ആ കുട്ടി കൊടുത്തേക്കു. അപ്പൊ അമ്മായി? ഏത് അമ്മായിയേ? അമ്മയുടെ 28. ഇനി ആ കാര്യം പറഞ്ഞോണ്ട് വന്ന ചവിട്ടും തന്നെ ഞാൻ. ഇവിടെ തന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് പൂശാ മുട്ടിക്കാന്ന്. പിന്നെ തനിക്ക് എന്നെ കണ്ടപ്പോ തോന്നിയോ? എന്തെങ്കിലും എപ്പടോ ചുമ്മാ. ഭഗവാനീ ശരണം, ഇറങ്ങണ്ടാന്ന് തമ്പുരാൻ പറഞ്ഞു എന്ന് കേട്ടപ്പോ ഒരു ആശ്വാസം. കുട്ടി, അയാൾ ആളൊരു മനസ്സുള്ളവനാ. എനിക്ക് വയ്യ, ഈ രണ്ട് പല്ലൊന്ന് പെഴുത് കളഞ്ഞിരുന്നെങ്കിൽ പാലക്കാടോ. എന്താ കള്ളു പിടിച്ചിട്ടുണ്ടോ? നാക്ക് കൊഴയണു ഷീന്ന്? അതോ നിശ്ചയില്ലാത്ത വല്ല രാഗവും പാടിയോ? ഒന്നവിടെ വെച്ചിരുന്നു ഞാൻ, എനിക്ക് വേദനിച്ചിട്ട് വയ്യ. പാലക്കാടോ പട്ടാമ്പിയിലോ പോയി അതൊന്നും ശരിപ്പെടുത്തണ വെച്ചാ കയ്യിലൊരു ദമ്പടിയില്ല. കുട്ടിയുടെ കയ്യിൽ നീക്കിയിരിപ്പോലും കാണൂ. അയ്യോ, ഇന്നലെ പറയായിരുന്നില്ലേ ഉണ്ടായിരുന്നൊരു 20 ലക്ഷം കൊണ്ടേ ബാങ്കിലിട്ടു. ഇനിയിപ്പോ പെട്ടെന്ന് ചെന്ന് അതീതത്തിൽ എടുക്കാന്ന് പറഞ്ഞാ കൊറച്ചിലല്ലേ? എന്താ കഥ? എന്റെ സമയദോഷം എന്നല്ലാണ്ട് സുബ്ബലക്ഷ്മിയുടെ കയ്യില് പോലും ചില്ലറയില്ലാന്ന് വെച്ചാ? എന്റെ ഷെമ്മാങ്കുടി, ഒരു മൂക്കുത്തി ഉണ്ടായിരുന്നത് കുളത്തിൽ പോയിട്ട് വർഷം ഒന്നാവണു. മൂക്കിലെ തൊള അടഞ്ഞു. ഒരു നുള്ളു പൊന്നിലൊരു മൂക്കുത്തി പണിയിച്ചിടാൻ കഴിയുന്നില്ല. അപ്പഴാ രണ്ട് പഴഞ്ചാസ് പല്ലിന്റെ കാര്യം. അതേ, ഒരു കൊടിന് കിട്ടിയാ ഞാൻ പറിച്ചു തരുന്നുണ്ട്. പാലക്കാടും പട്ടാമ്പിയിലും ഒന്നും പോണ്ട. എന്താ കുട്ടിയത്? തമ്പുരാന്റെ ദർബാറില് കള്ളു സഭ. പ്രശ്നം മംഗളം പ്രേമിച്ചോ മംഗളത്തെ ആരെങ്കിലും പ്രേമിച്ചോ എന്നതല്ല, നമുക്കത് വിടാം. പ്രശ്നം മംഗളത്തിന്റെ പാട്ടാണ്. മംഗളം, മര്യാദയ്ക്ക് പാട്. ഇനിയും താൻ പാടില്ല, ഞാൻ തന്നെ തല്ലും. പാട പാടാ പാടാൻ തമ്പുരാന്. എല്ലാരും സൈലന്റ്, മംഗളം പാടാൻ പോണു. പെട്ടിയോടെ? പെട്ടിയോ? എന്ത് പെട്ടി? ഹാർമോണി പെട്ടി. അതെന്തിനാ?
അതെന്തിനാണോ ഹാർമോണിയപ്പെട്ടില്ല എനിക്ക് പാടാൻ പറ്റിയ? ഹാർമോണിയം വായിക്കാത്ത പാട്ടില്ലേ, അങ്ങനെയുള്ള പാട്ട് മതി. വിവരക്കേട് പറയരുത്, ഹാർമോണിയം ഇല്ലാതെ എനിക്ക് പാടാൻ പറ്റില്ല, ഞാനൊട്ട് പാടുമില്ല. ശരി, എവിടെ കിട്ടും ഒരു ഹാർമോണിയം? എവിടെ കിട്ടേ, ഒരുപാട് ലേറ്റായി, നമുക്ക് നാളെ പാടാം. ഒന്നൊഴിച്ച് ചവിട്ടിയെ പറ്റിയോ, ഹാർമോണിയം ഇല്ലാതെ നിനക്ക് പാടാൻ ഒക്കൂലടാ. കുറച്ച് പ്രയാസം കേട്ടോ. ബ്രദർ, ഹിയർ, ശ്രദ്ധിക്കൂ, ഞാൻ ഹാർമോണിയം തരാം. തരാം എവിടുന്ന്? തമ്പുരാൻ, കൃഷ്ണവർമ്മ തമ്പുരാന്റെ കയ്യിൽ ഒരു ഹാർമോണിയം ഉണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. അയ്യോ അത് ശരിയാവില്ല, അത് പഴയത് ഓൾഡ്. അത് ശരിയാകും, പാടാൻ പോകുന്ന തനിക്കുമില്ല കൊറേ പഴക്കം, പാടാൻ പോണ പാട്ടും പഴയതല്ലേ, തന്നെ കൊണ്ട് ഇത് പാടിച്ചിട്ടേ വിടൂ. നമ്മിശേച്ചല്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞാ മതി. താൻ എവിടെ പോന്നു? അല്ല, പെട്ടി പെട്ടി വരൂ. അയ്യോ അത് മാത്രം ചോദിക്കരുത്, തരാൻ നിവൃത്തിയില്ല. ഞാനിത് എന്റെ ജീവനെ പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു അമൂല്യ നിധിയാ. ആറാംബ്രാം പറഞ്ഞേച്ചു തന്നെ, തമ്പുരാന് ഇഷ്ടങ്ങളുണ്ടാക്കണോ? ഓഹോ, തമ്പുരാനെ നിങ്ങൾ നമ്പറും കിട്ടോ, ആറാം തമ്പുരാൻ. കളിയാക്കണ്ട, ഞങ്ങൾക്ക് ആ മനുഷ്യൻ കാണിമംഗലത്തെ ആറാം തമ്പുരാനാ. ഈ താവളിലുണ്ടായിരുന്ന കുട്ടിയുടെ അച്ഛൻ പെങ്ങളുടെ മക്കളെ പോലെ പെരട്ടയല്ല. എന്താ തമ്പുരാനെ, ഹാർമോണിയം പെട്ടി തരില്ലല്ലേ? എന്നോട് വിഷമം തോന്നരുതെന്ന് പറയൂ തമ്പുരാനോട്, ഇതൊഴിച്ച്. അല്ലെങ്കിൽ ഇപ്പൊ അവിടെ ആരാ സംഗീത വിദ്വാൻ ഹാർമോണിയം വായിച്ചു പാടാൻ? നമ്പീശൻ നിക്കണ്ട, കള്ളുകൂടിയമാരുടെ സഭ ഒഴിപ്പിക്കാൻ അച്ഛന്റെ ഹാർമോണിയം കിട്ടില്ല. അത് ശരി, അങ്ങനെ പറഞ്ഞു അല്ലേ. ശരി, അല്ല തമ്പുരാൻ ഞാനൊന്ന് പോവാ, ഞാൻ വാങ്ങിട്ട് തരാം. വേണ്ട, ഈ മംഗലം രക്ഷപ്പെട്ടു, എനിക്കതിലാ സങ്കടം. നമുക്ക് വേറെ പുതിയ ഒരെണ്ണം വാങ്ങിക്കാം അല്ലേ നമ്പീശ? എന്നാലും ആ കൃഷ്ണ ഓർമ്മേന്റെ ഒരു അഹന്തേ, തമ്പുരാന്റെ ഔദാര്യത്തില് ഇവിടെ കഴിയണെന്ന് നന്ദിയായി കാട്ടിയത്. മറ്റൊരു പീനപ്പെട്ടി അതൊക്കെ വീടന്റെ ശാരടി മാഷെ, പൊട്ടട്ടെ അടുത്ത റൗണ്ട് മയക്ക് വെടി പിള്ളെ. ഒന്നിനു മൂടി ചന്തക്കാരിയായി നടക്കാനുള്ള മോഹമൊന്നുമല്ല. അത്താഴ പ്രശ്നക്കാരിക്ക് മോഹിക്കാൻ എന്താ അവകാശം? ഒക്കെ നന്നായിട്ട് അറിയാൻ ചെയ്യാം. ഒന്നും രണ്ടും കൂട്ടി വെച്ചിട്ട് പണിയിച്ച നല്ല ഭംഗിയുള്ള മൂക്കുത്തിയായിരുന്നു, കഷ്ടകാലത്തിന് അത് കുളത്തിൽ പോവുകയും ചെയ്തു. ഇനിയൊന്നും പണിയിക്കാനുള്ള ശേഷിയില്ല. എന്നാലും ആ മൂക്കിലെ തൊള അറിഞ്ഞു പോണ്ടെന്ന് കരുതിയ ഒരു കഷ്ണം ഈർക്കിൽ തിരികെ വെച്ചത്. അതിപ്പോ ആ മാരാത്ത ചന്ദ്രി എന്ത് പൂതക്കണ്ണാടി വെച്ചിട്ടാണോ കണ്ടുപിടിച്ചത്? എന്നിട്ടൊരു അന്വേഷണം. എന്താ ഉണ്ണിമാരെ, കാളിയമ്മയുടെ കൂട്ട് മൂക്കിന്റെ മുകളിലെ ഒരു ഈർക്കലി കഷ്ണം പോരെ, കുളത്തിലുള്ള സകല ശൃംഗാരകൾക്ക് കൂടി ഇളിക്കാൻ. ഷോ, നിന്ന നിലയിൽ അങ്ങോട്ട് ഉരുകിപ്പോയി നാണം കെട്ടിട്ട്. നീ കേക്കണ്ടോ, അഞ്ചു തോല പൊന്നില് കാപ്പുണ്ടാകണ കാര്യല്ല പറയണേ. ദാ ഇത്തിരി ഒരു നുള്ളു പൊന്ന്, അതുപോലെ എന്തെങ്കിലും ഒരു കല്ലും വെച്ചൊരു മൂക്കുത്തി, അത്രയും മോഹിക്കുന്നുള്ളൂ. ആരോട് പറയാനാ, ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്, സദാ നേരെ ഒരു പൊട്ട ഹാർമോണിയത്തിന് മേലെ കമിഴ്ന്ന് കിടപ്പാ പണി. ആ കുന്ത്രാണ്ട് ഇവിടെ നീ എന്ന് കൊണ്ടുപോകുന്നോ അന്നേ ഗതി പിടിക്കും. എല്ലാരും കടലാസും കുപ്പിയും പെറുക്കാൻ വരുന്ന പാണ്ടി പിള്ളേർ കൊടുക്കണം എടുത്തിട്ട്. ഒരു വാല്യക്കാരി കുട്ടിയാണ്, അതിന് വല്ല ചാന്തോ പൊട്ടോ നാല് കുപ്പിവളയോ എന്തെങ്കിലും ഇക്കല വരെ വാങ്ങി തന്നിട്ടുണ്ടോ? ഏഹേ, ഇങ്ങനെ ഇരുന്നോളൂ അനങ്ങാപ്പാറയായിട്ട്. എന്റെ തലയിലെഴുതു, ആരോട് പറയാനാ? എന്താ നിനക്കുണ്ടോ മൂക്കുത്തി മോഹം? ആവാം, പൂച്ചക്കൊരു മൂക്കുത്തി, അങ്ങനെ ഒരു സിനിമാ കളിയുണ്ട്. ഒരിക്കൽ അങ്ങാടിപ്പുറത്ത് പോയപ്പോ കണ്ടു, ചുവരിലെല്ലാം ഒട്ടിച്ചു വെച്ചേക്കണത്. നീ കുറഞ്ഞി ഇങ്ങോട്ട് പോരെ, ശെമ്മാങ്കുടി സാധകം ചെയ്യണ നേരാ, ശല്യപ്പെടുത്തണ്ട, ഒന്നും വാങ്ങി തരണ്ട, രണ്ട് വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ചൂടെ, അതുമില്ല. എന്റെ യോഗം അനാഥ കുട്ടിയായി പോയില്ലേ? എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല തമ്പുരാൻ, പിന്നെ എന്തിനാ ഇതും പേറി വന്നത്? ഇന്നലെ ആളയച്ചപ്പോ നിങ്ങൾ കൊടുത്തയച്ചില്ല. അയ്യാ, അത് ഇന്നലെ തീർന്നു. എനിക്ക് ഓരോ ദിവസം ഓരോ കമ്പാണ്,
ഇന്നലെ ഹാർമോണിയം കിട്ടണം തോന്നി, ഇന്നിപ്പോ ഈ ഡബിൾ ബാരൽ ഗണ്ണ എന്താ എടുക്കാൻ ഉണ്ടാവരണം? എന്നോട് ആലോചിക്കൊന്നും തോന്നരുത്, ഇത് അങ്ങോട്ട് എടുത്തിട്ട് എനിക്ക് ഇത്തിരി പണം തരിക. ഇന്നലെ പറഞ്ഞ എന്താ, ഇതൊരു അമൂല്യ നിധിയാണ്, ഞാൻ ആരെ കൊണ്ടും തൊടിയിക്കില്ല എന്നൊക്കെയല്ലേ പറഞ്ഞു. പണത്തിനൊരു അത്യാവശ്യം, ഇതല്ലാതെ ഒന്നുമില്ല എന്റെ കയ്യിൽ വിൽക്കാൻ. എന്തായാലും സൗണ്ട് ഒന്നുമില്ലേ, അത് ഇങ്ങനെ ആക്കണം. എന്നാ ആക്കൂ. എന്താ പ്രതീക്ഷിക്കണ വിലേ? അത് ഒരു 1000 രൂപ. 1000 രൂപ? എന്താ തമ്പുരാൻ, ഈ ജാമ്പവാലിന്റെ കാലത്തെ സാധനത്തിന് 1000 രൂപയേ? 1000 രൂപയ്ക്ക് 1 ലിറ്റർ സ്കോച്ച് കിട്ടും. അത് അത്രയും പണത്തിന്റെ ആവശ്യമുണ്ട്? എന്താ തമ്പുരാൻ, അതെന്ത് ന്യായമാണ്? നമുക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്, വിൽക്കാനുള്ളത് ചക്കയാണ്. ചക്കയ്ക്ക് 10,000 രൂപ കേട്ടോ. എന്തിനല്ലേ ഒരു സാമാന്യ നിയമം, ഒരു 750 രൂപ. എന്താ അത് തികയില്ല, കൊണ്ടുവെക്കുള്ളൂ, എനിക്ക് വേണ്ട. ഒരു സഹായമായിട്ട് കരുതി. അവനവന് നഷ്ടം വരുന്ന സഹായങ്ങൾ ഞാൻ ആർക്കും ചെയ്യില്ല. സ്വർണം വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ, വിലയായിട്ടോ പണയമായിട്ടോ പറഞ്ഞ പണം ഞാൻ തരാം. ഒരു നിർദ്ധനാണ് ഞാൻ. അപ്പൊ ഞാൻ എന്താ ചെയ്യ? ശരി, 900 രൂപ അവസാനത്തെ വില, ഇനി പേശലില്ല. ഇഷ്ടം തരൂ. ബാക്കി തരാ എന്റെ കയ്യിൽ ഇല്ല. ഞാൻ വാങ്ങിച്ചോളാം, മറക്കാതിരുന്നാ മതി. ഇല്ല, വലിയ ഉപകാരം. സന്തോഷത്തിന് ഓരോന്ന് പൊട്ടിക്കണ. എന്താണാവോ? മയക്കുപിടി ഒരു റൗണ്ടാവല്ലേ. അയ്യോ ഇല്ല, ഈ കാലം വരെ അങ്ങനെ ഒരു ശീലമില്ല, ക്ഷമിക്കണം. ഓക്കെ. ആ പിന്നെ ഓ, വെള്ളം അടി തുടങ്ങാൻ തീരുമാനിച്ചാൽ ഓപ്പണിംഗ് എന്റെ കൂടെ ആവാട്ടോ. അങ്ങനെ തുടങ്ങി പേരെടുത്ത് കുടിയന്മാരായവർ ഒരുപാട് പേരുണ്ട്. നല്ല രാശിയുള്ള കമ്പനിയാ എന്റെ. ഓ മോളെ, ഇങ്ങോട്ടൊന്ന് നോക്കൂ. അച്ഛന്റെ കുട്ടി ഇതൊന്ന് മൂക്കിലണിഞ്ഞിട്ട് വരൂ, ഒന്ന് കാണട്ടെ അച്ഛൻ. മുഖം തിരിച്ച് ഇതിലേക്ക് നോക്കുക. ഇഷ്ടായില്ല അച്ഛാ, മാറ്റി വാങ്ങാം. എനിക്ക് കാണണ്ട. കുട്ടി ഒന്ന് നോക്കുക. വേണ്ട. പിന്നെ ആർക്ക് വേണ്ടിയാ മോളെ ഞാനിത് വാങ്ങിച്ചോണ്ട് വന്നു? ഒരു നുള്ളു പൊന്നിനെ എന്റെ കുട്ടി ആഗ്രഹിച്ചിട്ടുള്ളൂ, അതുപോലും വാങ്ങിച്ചു തരാൻ കഴിയില്ല അച്ഛാ, ഞാൻ എന്തിനാ ജീവനോട് ഇരിക്കണം? അതിന് അച്ഛന്റെ ഹാർമോണിയം വിൽക്കണമായിരുന്നോ? ഞാൻ എന്തോ പൊട്ടത്തരം വിളിച്ചു പറയണ കേട്ടിട്ട് ആ ഹാർമോണിയം വെറുതെ ചുണ്ടി പിടിപ്പിക്കാൻ എന്തെങ്കിലും പറയുന്നല്ലാതെ. എനിക്കറിയാം, നന്നായിട്ട് അറിയാം അച്ഛൻ അതിനോടുള്ള ബന്ധം. ഓ, അതിലെന്താ അത്ര ബന്ധം? ഈ ഭൂമിയിൽ സ്വന്തമൊന്നും ബന്ധമൊന്നും പറയാൻ ആകെയുള്ളത് എന്റെ മോള് മാത്രം. അതിലും വലുതാ പഴയ ഹാർമോണിയം. അതും വായിച്ച് കളഞ്ഞ കാലം 4 ചൂട് തെങ്ങിന് തടങ്കോരായിരുന്നു. നമുക്ക് രണ്ടാൾക്കും ഒരുപാട് ദുഃഖ ദൈവം തന്നത്, അതിനിടയിൽ ഒരു ഇത്തിരി സന്തോഷം പങ്കുവെക്കാൻ ഇങ്ങനെ എന്തെങ്കിലും വേണ്ടേ? ഉള്ളില് കരഞ്ഞുകൊണ്ട് എന്നെ സമാധാനിപ്പിക്കാൻ കളി പറയണ്ട. എന്താ എന്റെ ശിവനെ ഞാനിനി വേണ്ടേ? എന്താ അപ്പൊ കാണിക്കണേ? പാലക്കാട് കൊണ്ടുപോയി പല്ലെടുപ്പിക്കാൻ കരുതി വെച്ചതായിരുന്നു. ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് ആ ഹാർമോണിയം തിരിച്ചു വാങ്ങിക്കൂ. വേണം, അച്ഛന്റെ ജീവൻ വിറ്റിട്ട് എനിക്ക് പൊന്നണിഞ്ഞ് നടക്കണ്ട, അത് തിരിച്ചു വാങ്ങണം. പോവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയുക, ഉണ്ണിമായ പോവും ഇപ്പോ ഈ രാത്രിയില്. എന്താ തമ്പുരാട്ടി ഇവിടെ? അസത്യ ജാതികളുടെ ദർബാറാണിത്, കാലെടുത്ത് വെച്ചാ പിന്നെ ഏത് ഗംഗയിൽ മുങ്ങിയിട്ടും ഫലമില്ല. എനിക്ക് ഹാർമോണിയം തിരിച്ചു വേണം, അച്ഛൻ വാങ്ങിച്ച പണം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഇത്, നിങ്ങൾ അച്ഛനും മകളും കൂടെ ആളെ കളിയാക്ക? ഏ, ഒരാള് വിൽക്കാൻ കൊണ്ടുവരാ, അതിന് പറയാ മറ്റൊരാൾ വാങ്ങാൻ വരിക. അച്ഛനൊരു അബദ്ധം പറ്റി, അതൊരിക്കലും വിൽക്കാൻ പാടില്ലായിരുന്നു. അച്ഛന് വീണ്ടും ഇടയ്ക്ക് വരാനുള്ള മനപ്രയാസം, അതുകൊണ്ടാ ഞാൻ വന്നത്. നിങ്ങൾ വന്നതുകൊണ്ട് എന്താ ഒരു പ്രത്യേകത? ആര് വന്നിട്ടും കാര്യമില്ല, ഞാനിത് തരില്ല.
ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞതൊന്നും ഞാൻ തിരിച്ചു കൊടുക്കാറില്ല. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? അതിന്റെ വില നിങ്ങൾക്കറിയില്ല. ചോദിച്ച പണം ഞാൻ എണ്ണിക്കൊടുത്തു. കണക്ക് പ്രകാരം തമ്പുരാൻ 100 മണി എനിക്ക് ഇങ്ങോട്ട് തരാനുണ്ട്. പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്നതിനപ്പുറം അതിനൊരു വിലയുണ്ട്. അതെന്താണാവോ? പണത്തിന് മീതെ പരുന്തോ താക്കയോ അങ്ങനെന്തോ പറക്കാറില്ല. അങ്ങനെയല്ലേ? അതുമല്ലാണോ? എനിക്ക് പോണം. ആ ഹാർമോണി കൊണ്ടുപോയി എനിക്ക് അച്ഛന് കൊടുക്കണം. തരില്ല എന്ന് ശുദ്ധ മലയാളത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി രാഷ്ട്രഭാഷയെ പറയണോ? ഏ ഹാർമോണിയം മേനെ. നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? ഞാനേ ശബ്ദം ഉണ്ടാക്കി രസിക്കും. എന്നിട്ട് അത് മടുക്കുമ്പോ ഇത് തല്ലിപ്പൊളിക്കും. എന്നിട്ട് ഇങ്ങനെ 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 കൊത്തി നുറുക്കിട്ട് പുഴുങ്ങി തിന്നെന്ന് വരും. ഞാൻ പണം കൊടുത്ത് വാങ്ങിച്ചതെന്തും എനിക്ക് തോന്നും പോലെ ഉപയോഗിക്കാം. ഇന്ത്യൻ ഭരണഘടന അത് അനുവദിക്കുന്നുണ്ട്. ആയിക്കോളൂ. എന്താ ആയിക്കോളൂ. കൊരങ്ങിന്റെ കയ്യിലെ പൂമാല കിട്ടിയാ പിന്നെ എന്താ ഉണ്ടാവാന്നറിയാം. സംഗീതം എന്ന 3 അക്ഷരത്തിന്റെ അർത്ഥം അറിയാത്ത നിങ്ങൾക്ക് ഇതൊരു കൗതുകവസ്തുവാവും. പണം കൊണ്ട് കോവിലകം വാങ്ങാം, ഹാർമോണിയം വാങ്ങാം. വിലക്ക് കിട്ടാത്ത പലതും ഉണ്ട് നാട്ടില്. അതിലേറ്റവും വലുത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കഴിവുകളാണ്. 100 കൊല്ലം ഒറ്റക്കാലിൽ തപസ് ചെയ്താലും 7 സ്വരങ്ങൾ ശ്രുതിയും താളവും തെറ്റാതെ പാടാൻ നിങ്ങൾക്ക് കഴിയില്ല. ആ ബോധം ഉണ്ടാവണ കാലത്ത് കുറ്റബോധം തോന്നും.